तो बच्चों आज हम देखेंगे आगे का कहानी में क्या हुआ। हम पढ़ रहे थे पार्ट दो, देश का गौरव, कल्पना चावला। ठीक है, सो विद्यालय की प्राचार्य ने मुझसे बहुत प्यार से बातचीत की और मेरा नाम पूछा। तो कल्पना चावला की माँ ने क्या कहा, हम प्यार से इसे मोटू कहकर बुलाते हैं। हमने इसके लिए तीन नाम सोचे हैं, सुनैना, ज्योत्सना और कल्पना। सो उसकी मम्मी ने, माँ ने बोला कि हमने इसके लिए तीन नाम सोचा है, सुनैना, ज्योत्सना और कल्पना। ठीक है, तो आगे ऐसा हुआ, ये सुनकर प्राचार्य ने मुझसे पूछा, मोटू आप बताइए आपको कौन सा नाम पसंद है। सो अवड़ेला प्रधान अध्यापकन कल्पना चावला आ कुट्टियोड चोदिच्चु, मोटू आपको इसमें से कौन सा नाम पसंद है। मून पेर निंदे अम्मा पारन्यु अदिनात एद पेर आना निनक इष्टमायिट्टुल्लत एन्न अवड़ते स्कूलिलते प्रधान अध्यापकन चोदिच्चु। सो उसके लिए मैंने उनसे पूछा, आप मुझे इन तीनों नामों का मतलब बताइए। सो कल्पना चावला एंदाण पर्णद, आप पहले इन तीनों नाम का मतलब बताइए। मून पेर कल्पना चावला अम्मा पर्णु ले आ मून पेर अर्थम एंदाण प्रधान अध्यापकनोड चोदिक्कयाण अल्ले, आप मुझे इन तीनों नामों का मतलब बताइए। यह सुनकर प्राचार्य बहुत प्रभावित हुआ। ഈ മറുപടി കുട്ടി കൽപ്പന ചാവളയുടെ അടുത്തു നിന്ന് ഈ മറുപടി കേട്ടപ്പോൾ ആ പ്രധാന അധ്യാപകന് വളരെയധികം സന്തോഷം തോന്നി. ഈ കുട്ടിയുടെ റിപ്ലൈയിൽ, ഈ കുട്ടിയുടെ മറുപടിയിൽ ആ പ്രധാന അധ്യാപകന് വളരെയധികം ആശ്ചര്യം തോന്നി അല്ലേ. പ്രഭാവിത് ഹുവേ ഉനോനെ മുജേ ബഹുത് പ്യാർ സേ ബതായ സുനേന കാ അർത്ഥ ഹേ ജിസ്കി ആഖേ സുന്ദർ ഹോ. സോ ആ പ്രധാന അധ്യാപകൻ കുട്ടി ചാവള കൽപ്പന ചാവളയോട് പറയാണ്, ഫസ്റ്റ് പേര് എന്താണ് അവരുടെ അമ്മ കണ്ടുപിടിച്ചിരുന്നത്, സുനൈന. സോ സുനൈന എന്ന് പറഞ്ഞ എന്താണ്, ജിസ്കി ആഖേ സുന്ദർ ഹോ. സുനൈനയുടെ അർത്ഥം സുന്ദരമായ കണ്ണുകളോട് കൂടിയവൾ. ഓക്കെ, സുനൈനയുടെ അർത്ഥം. സെക്കൻഡ് എന്താണ് പേര് പറഞ്ഞത്, ജ്യോത്സ്ന. ജ്യോത്സ്ന കാ അർത്ഥ ഹേ ചാന്ദിനി. ജ്യോത്സ്നയുടെ അർത്ഥം എന്താണ്, മൂൺ. ഓക്കെ, ഓർ തീസ്ര നാം ക്യാ ഥാ, കൽപ്പന കാ അർത്ഥ ഹേ मन की उड़ान, कुछ नया सोचना. मतलब कल्पनेड अर्थ എന്താണ്, മനസ്സിന് മനസ്സിന്റെ പറക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, कुछ टू थिंक इन डिफरेंट वे. मन कुछ नया सोचना, വേറിട്ട് ചിന്തിക്കുക. ഓക്കേ, മനസ്സിൽ അടങ്ങാത്ത ആഗ്രഹം കാരണം മനസ്സിനെ ഉയരങ്ങളിൽ എത്താനുള്ള ആഗ്രഹം. ഓക്കേ, कुछ नया सोचना, कुछ टू थिंक इन डिफरेंट वे, कुछ नया सोचना. സൊ കൽപ്പനയുടെ അർത്ഥം എന്താണ് പറഞ്ഞത്, കുച്ച് നയാ സോച്ന, വേറിട്ട് ചിന്തിക്കുക. ഓക്കെ, സോ ഈ മൂന്ന് പേരിന്റെ അർത്ഥം പ്രധാന അധ്യാപകൻ കുട്ടി കൽപ്പന ചാവളോട് പറയാണ്. എന്താണ് സുനേനയുടെ അർത്ഥം, എന്താണ് സുന്ദരമായ കണ്ണുകളോട് കൂടിയവൾ. ജ്യോത്സ്നയുടെ അർത്ഥം എന്താണ്, മൂൺ. കൽപ്പനയുടെ അർത്ഥം എന്താണ്, മൻ കി ഉടാൻ, മനസ്സിന്റെ പറക്കൽ. എന്താണ്, ടു തിങ്ക് ഇൻ ഡിഫറെന്റ് വേ. ഓക്കെ, സോ യെ സുൻകർ मैंने छट से कहा. सो इत मूनु आ कुट्टी कल्पना केट्टोंडिरिक्कयाण. सो ये सुनकर मैंने छट से बोला, छट से कहा एंदाण, मुझे कल्पना नाम पसंद है. सो एनिक्क एट्टवुम इष्टायतायिरुन्नु कल्पना नाम आण, कल्पना एन्नुल्ल पेराण एनिक्क एट्टवुम इष्टमेन्न आ कुट्टी प्रधान अध्यापकनोड परयाण. मेरा उत्तर सुनकर प्राचार्य जी ने कहा, बहुत अच्छा कल्पना, एक दिन देश का नाम जरूर रोशन करोगी. सो इत केट्टिट्ट प्रधान अध्यापन एंदाण कुट्टियोड परयुन्नत, मुझे बहुत अच्छा लगा, एनिक्क केट्टिट्ट वळरे संतोषम तोन्नी. नी ओरिक्कल वलुतावुम्बोल नी देशत्तिन्टे अभिमानमागुम, नी ई राज्यत्तिन्टे पेर नी शोभिप्पिक्कुम अल्ले, नी राज्यत्तिन्टे राज्यत्तिन्टे पेर उयरंगळिल एत्तिक्कुम. प्रधान अध्यापकन कुट्टियोड परयाण. ओके, यह सुनकर मुझे बहुत खुशी हुई. इस तरह मेरा दाखिला हो गया और मैं विद्यालय में मन लगाकर पढ़ने लगी. ओके, सो इत कुट्टी की वाले अधिकम संतोषम तोनी.
സോ ആ കുട്ടിയുടെ അഡ്മിഷൻ ആ സ്കൂളിൽ എടുത്തു. അപ്പൊ അവിടെ അവിടുന്ന് അവൾ മനസ്സിരുത്തി പഠിക്കാൻ ആരംഭിച്ചു. സോ ആ കുട്ടി കൽപ്പന ചാവളയുടെ വിദ്യാഭ്യാസം ആ സ്കൂളിൽ ആരംഭിക്കുകയാണ്. ഓക്കെ, സോ ആ കുട്ടിയുടെ അമ്മ മൂന്ന് പേര് വിചാരിച്ചിരുന്നു, സുനേന, ജ്യോത്സ്ന ഓർ കൽപ്പന. സോ മൂന്നിന്റെ അർത്ഥം കേട്ടപ്പോൾ സുനേന എന്ന് പറഞ്ഞാൽ സുന്ദരമായ കണ്ണുകളോട് കൂടിയവൾ, ജ്യോത്സ്ന എന്ന് പറഞ്ഞാൽ എന്താണ് മൂൺ, കൽപ്പന, കൽപ്പനയുടെ അർത്ഥം എന്താണ് മൻകി ഉടാൻ, മനസ്സിന്റെ പറക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സ്, മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എത്തി ഉയരങ്ങളിലാണ്, വളരെ ഉയരങ്ങളിലാണ് ആ കുട്ടിയുടെ ആഗ്രഹങ്ങൾ അല്ലെ, അതിനെ എത്തിപ്പിടിക്കാനുള്ള മനസ്സിന്റെ വെമ്പൽ. ഓക്കെ, കുച്ച് ഡിഫറെന്റ്, ടു തിങ്ക് ഇൻ എ ഡിഫറെന്റ് വേ, കുച്ച് നയാ സോച്ന. ഓക്കെ, സോ ജീവിതത്തിൽ എന്തെങ്കിലും ആണ് ആകണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹം. സോ ആ കുട്ടി ഏത് പേരാണ് തിരഞ്ഞെടുത്തത്? കൽപ്പന എന്നുള്ള പേരാണ് തിരഞ്ഞെടുത്തത്. ഓക്കെ, സോ അവിടെ നിന്ന് ആ സ്കൂളിൽ നിന്ന് ആ കുട്ടിയുടെ കുട്ടി കൽപ്പന ചാവളയുടെ വിദ്യാഭ്യാസം ആരംഭിക്കുകയാണ്. ഓക്കെ, സോ ഉസ്കെ ബാദ് ക്യാ ഹുവാ, വിദ്യാലയക്ക് ശിക്ഷ പൂരി കർണേ കേ ബാദ് മേനെ ആകെ കി പഠായി വിശ്വവിദ്യാലയ സേ കി. ഓക്കെ, ആ സ്കൂളില് പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയായതിന് ശേഷം ഹയർ സ്റ്റഡീസിന് എവിടെ പോയി? വിശ്വ വിദ്യാലയ, അവിടെ തന്നെയുള്ള വിശ്വവിദ്യാലയ ഹയർ ക്ലാസ്സിൽ പോവുകയാണ് കുട്ടി. ഓക്കെ, വിശ്വവിദ്യാലയ സേ മേനെ ആകെ കി പഠായി കി പഠായി കെ ദ്വാരാൻ ആകാശ് ചാന്ദ് താരോ ഓർ ആകാശ് മേ ജാനേ വാലേ വിമാനോ കേ ബാരേ മേ ജാനേ കി മേരി ഉത്സുകത ബഡ്തി ഗൈ. ഓക്കെ, സോ വിശ്വവിദ്യാലയത്തിലെ സ്റ്റഡീസിന്റെ ഇടയ്ക്ക് അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഈ കുട്ടി കൽപ്പന ചാവളയുടെ മനസ്സിൽ എന്തായിരുന്നു? ആകാശത്തിനെ പറ്റിയും മൂണിനെയും സ്റ്റാർസിനെയും നക്ഷത്രങ്ങളെ പറ്റിയും അതുപോലെ ആകാശത്തിൽ ഉയർന്ന് പറക്കുന്ന വിമാനങ്ങളെ പറ്റിയും കൂടുതൽ കൂടുതൽ അറിയാനുള്ള അടങ്ങാത്ത ആഗ്രഹം ആ കുട്ടിയുടെ മനസ്സിൽ വളർന്നുകൊണ്ടേയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? സോ മുജേ സമജ് മേ ആഗയാ കി മേരാ സ്വപ്ന ആകാശ് മേ ഉടനേക്കാ ഹേ. സോ ആ കുട്ടി എന്താണ് മനസ്സിലാക്കിയത്? എന്റെ സ്വപ്നം എന്നുള്ളത് എന്താണ്? ആകാശങ്ങളിൽ ഉയരങ്ങളിൽ പറക്കണം എന്നുള്ളതാണ്. ആകാശത്തെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചും സൂര്യനെയും ചന്ദ്രന്മാരെ കുറിച്ചും, അതായത് അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കാനുള്ള ആഗ്രഹം, വിമാനത്തെ പറ്റിയും പഠിക്കാനുള്ള ആഗ്രഹം ആ കുട്ടിയുടെ മനസ്സിൽ ചെറുപ്പത്തിലേ വളർന്നുകൊണ്ടിരുന്നു. ഓക്കെ, സോ ആ കുട്ടിക്ക് മനസ്സിലായി ഞാൻ എനിക്ക് എന്റെ വഴി എന്റെ മുന്നോട്ടുള്ള പഠനം ഈ വഴിയിലൂടെ ആയിരിക്കണം, ഈ അന്തരീക്ഷത്തെ പറ്റിയും വിമാനങ്ങളെ പറ്റിയുമുള്ള ശാഖയിലായിരിക്കണം എന്റെ മുന്നോട്ടുള്ള പഠനമെന്ന് ആ കുട്ടിക്ക് മനസ്സിലായി. മേനെ ഇസി ക്ഷേത്രമേ ആകെ പഠനേക്കാൻ നിശ്ചയിക്കുക. സോ ഞാൻ തീരുമാനമെടുത്തു, എന്താണ്, ഞാൻ ഈ ഫീൽഡിൽ, അതായത് വിമാനത്തെ പറ്റിയും സ്പേസിനെ പറ്റിയും ഒക്കെ പഠിക്കുന്ന ആ ഫീൽഡിലാണ് ഞാൻ മുമ്പോട്ടുള്ള പഠനം മുന്നോട്ട് ഹയർ സ്റ്റഡീസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നതെന്ന് ഞാൻ തീരുമാനിച്ചു. മേനെ ഇസി ക്ഷേത്രമേ ആകെ പഠനേക്കാൻ നിശ്ചയിക്കുക ഓർ കഹാ പഠാ ചണ്ഡീഗഡ് എഞ്ചിനീയറിംഗ് കോളേജ് മേ ദാഖില ലിയ. എന്ത് ചെയ്തു? ഹയർ സ്റ്റഡീസിന് വേണ്ടി എവിടെ പോയി ചേർന്നു? ചണ്ഡീഗഡിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ. ഓക്കെ, ചണ്ഡീഗഡ് എവിടെയാണ്? പഞ്ചാബിലാണ്. ഓക്കെ, ചണ്ഡീഗഡ് എഞ്ചിനീയറിംഗ് കോളേജ് മേ ദാഖില ലിയ, ചണ്ഡീഗഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്തു. ഓക്കെ, സോ വഹാസേ 1982 മേനെ വൈമാനിക് എഞ്ചിനീയറിംഗ് മേ സ്നാതക് കി ഉപാധി പ്രാപ്ത് കി. സോ 1982 ഓക്കെ, ചണ്ഡീഗഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വൈമാനിക് എഞ്ചിനീയറിംഗ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, നമ്മൾ എന്താണ് വിമാനങ്ങളെ പറ്റി ആ ബ്രാഞ്ചിലുള്ള എഞ്ചിനീയർ, വിമാനങ്ങളുടെ സ്റ്റഡീസിനെ പറ്റിയുള്ള എഞ്ചിനീയറിംഗ്. ഓക്കെ, വൈമാനിക് എഞ്ചിനീയറിംഗ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, അതിൽ ഡിഗ്രി വാങ്ങിച്ചു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഏത് വർഷം? 1982. ഫ്രം വേർ? ഫ്രം ചണ്ഡീഗഡ് എഞ്ചിനീയറിംഗ് കോളേജ് കൽപ്പന ചാവ്ല ഗോട്ട് ഹർ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി. സമജ് മേ ആ ഗയാ? സോ ഉസ്കേ ബാദ് ക്യാ ഹുവാ, ഉസ്കേ ബാദ് അപ്നേ സപ്നേ കോ പൂരാ കർനേ കേ ലിയേ മേ അമേരിക്ക ചലി ഗൈ. ആ എഞ്ചിനീയറിംഗ് ഡിഗ്രിക്ക് ശേഷം എന്താണ് ചെയ്തത്? അതിനുശേഷം ആ തന്റെ ജീവിത ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി കൽപ്പന ചാവള എവിടെ പോയി? അമേരിക്കയിലേക്ക് പോയി. ജഹാ മേനെ കൊളറോഡോ വിശ്വവിദ്യാലയ സേ 1988 PhD കി ഉപാധി പ്രാപ്ത് കി. സോ അമേരിക്കയിൽ പോയി എവിടെ ചേർന്നു? കൊളറോഡോ
യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് 1988 എന്താണ് PhD, ഓക്കെ, ഡോക്ടർ ഇൻ ഫിലോസഫി, ഹയസ്റ്റ് ഡിഗ്രിയാണ്, നമ്മുടെ ഡോക്ടറേറ്റ് നേടുക എന്ന് പറയില്ലേ, എന്താണ് പ്രീ ഡിഗ്രി, ഡിഗ്രി, MSc, MPhil, അത് കഴിഞ്ഞിട്ട് PhD. PhD ഇസ് ദ ഹയസ്റ്റ് ഡിഗ്രി, ഡോക്ടറേറ്റ് ഇൻ ഫിലോസഫി. ഓക്കെ, സോ 1988 PhD നേടി. എവിടുന്ന്? കൊളറോഡോ യൂണിവേഴ്സിറ്റി ഇൻ അമേരിക്ക. ഷി ഗോട്ട് PhD ഡിഗ്രി. ഉസി വർഷ് മുജേ നാസാമേ ഷാമിൽ ഹോനേ കാ സുനേര അവസർ മില. സോ ആഫ്റ്റർ ദ PhD ഡിഗ്രി ഷി ജോയിൻഡ് ഇൻ നാസ. നാസാ ആപ്നെ സുനാ നാസാ കെ ബാരമേ. നാസാ, സോ എന്താണ്, സ്പേസ് റിസർച്ചില് ഇൻവോൾവ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് നാസ. ഓക്കെ, സോ വട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് നാസ? നാഷണൽ എയറോനോട്ടിക്കൽ ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. നാഷണൽ എയറോനോട്ടിക്കൽ ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, നാസ, വിച്ച് ഇസ് ഇൻ അമേരിക്ക. ഓക്കെ, സോ ആഫ്റ്റർ ഗെറ്റിംഗ് ദ PhD ഡിഗ്രി ഷി കൽപ്പന ചാവ്ല ജോയിൻഡ് ഇൻ വേർ? നാസ. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ അമേരിക്ക. സോ ഉർസി വർഷ് മുജെ നാസാമേ ഷാമിൽ ഹോനേ കാ സുനേര അവസർ മില. നാസ വിശ്വ കി സബ്സേ ബഡി അന്തരീക്ഷ സമിതി ഹേ, സ്പേസിനെ പറ്റിയുള്ള റിസർച്ച് ചെയ്യുന്ന ഏറ്റവും വലിയ ഓർഗനൈസേഷനാണ് നാസ, നാഷണൽ എയറോനോട്ടിക്കൽ ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. സോ ഷി ജോയിൻ ദർ. ഓക്കെ, നാസ കാ പൂര നാം ക്യാ ഹേ? രാഷ്ട്രീയ വൈമാനികി ഓർ അന്തരീക്ഷ പ്രബന്ധൻ ഹേ, ദാറ്റ് ഈസ് ഇൻ ഹിന്ദി. ഓക്കെ, രാഷ്ട്രീയ വൈമാനികി ഓർ അന്തരീക്ഷ പ്രബന്ധൻ, നാഷണൽ എയറോനോട്ടിക്കൽ ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, നാസ. ഓക്കെ, ഇസ്കി സ്ഥാപന 29th July 1958. സോ നാസ എന്നാണ് സ്ഥാപിതമായത്? 29th of July 1958. So, Kalpana Chawla, after getting the degree from Colorado University, getting the PhD degree, Kalpana Chawla joined in where? She joined in NASA, National Aeronautical and Space Administration. Okay, so, humne aaj itna padha hai. So, she joined in NASA. So, uske baad kya hua? Hum agle class mein dekhenge. Okay, sabko samajh mein aa gaya na?